ആ തെങ്ങിടെ മറച്ച ചാങ്ങിയെല്ലാം എടുത്തിട്ട് കീഴുകെട്ടിട്ട് നാണ് കീഴുകെ ഇറങ്ങുക കർത്തായപ്പ. നാണ് ഒരു തട്ടത്തെ പിടിച്ചിട്ട് രണ്ട് കയ്യിൽ പിടിച്ചിട്ട് കീഴ് കീഴ് ഇറങ്ങിയോണ്ടുല്ല. ഇറങ്ങുമ്പോത്തുകും പെട്ടെന്ന് എന്റെ കൈയുടെ തട്ട ചാരി പോയിട്ട് ഒരു കൈയുടെ തട്ട ഒരു കൈയുടെ പിടിയുടെ തട്ട ചാരി പോയിട്ട് ജാരി പോയപ്പാ നാളതാ തെങ്ങിടെ കീഴ് കൂട് തെങ്ങിടെ കീഴ് കൂടിട്ടു നന്റെ ഡിസ്കില് പ്രോബ്ലം വന്ന് നക്ക് നടക്കുവാവുന്ന നാളതാ ഇങ്ങനെ വിഷമത്തിൽ വേദാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെമ്മട്ടായ ഇന്ന് ഇന്ത്യയാണ് ഹോസ്പിറ്റലിൽ ഇന്ന് അങ്ങനെ ഒന്നല്ല രണ്ടല്ല ചെമ്മ ഓപ്പറേഷനല്ല നടന്നിട്ട്. പക്ഷേ ഏത് ഓപ്പറേഷനും നടന്നിട്ടും നക്ക് നടക്കുക ആവില്ല. നടന്നു പോണത് ഇതുവരെ ആയിട്ടേയില്ല. അങ്ങനെ എവിടെങ്കിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഔത്തുക ആംബുലൻസ് വണ്ട്. അങ്ങനെ ആംബുലൻസ് വന്നിട്ട് കണ്ടെങ്കിൽ നല്ല ഏത്തിട്ട് രണ്ടു മൂന്ന് നാളാണ് ഏത്തി പോയിട്ട് ആംബുലൻസിൽ വെച്ചിട്ട് നക്കി എവിടെയെങ്കിലും പോകണോ അതേ അവിടെ ഇറക്കണോട്ട് കണ്ടെങ്കിൽ രണ്ട് നാളാണ് പിടിച്ചിട്ട് ഇറക്കണോ അതല്ലാണ്ട് നക്ക് നടക്കുക അവിടേ ഇല്ല. ഒരേ ജാഗ്രത തന്റെ കടത്തം തന്നെ ഒരേ ജാഗ്രതാണ് കടന്നിട്ടുള്ള നനക്ക് ഒരു ജാഗ്രത കടക്കുക സാധ്യമാവുന്ന അള്ളാഹു സലാമത്തിനാക്കട്ടെ. അങ്ങനെ ബേജാറിങ്ങനെ ചെന്നിട്ടിക്കൊന്നു അൽക്കഹഫ് സൂറത്തിലെ ചൊല്ലിടും ഏഴ് ആൾമാർ ഏഴ് അതേ ഔലിയാക്കന്മാരായ ആൾമാർ അങ്ങതാ ഗുഹയുടെ ഉള്ളിൽ താമസിച്ചിട്ട് 309 വർഷം ജീവിച്ചാറ്. പക്ഷേ അങ്ങനെ തടിയുടെ പൊളു തിണ്ടില്ല. അങ്ങനെ റപ്പുതാര ബൾത്ത് സൈഡുകും എടുത്ത സൈഡുകും ചരിക്കിട വ്യവസ്ഥയാക്കി കൊടുത്ത അൽക്കാലത്ത് സൂറത്തിൽ കാണ്ട് എടുത്ത സൈഡുക്കും പത്ത് സൈഡുക്കും 300 വർഷങ്ങൾ വരങ്ങിട്ട് അങ്ങനെ എടുത്ത സൈഡുക്കും പത്ത് സൈഡുക്കും ചരിഞ്ഞ് ചരിഞ്ഞ് കിടന്നാറ്. അതുകൊണ്ടിട്ട് അങ്ങനെ തടി പൊറുത്തിണ്ടില്ല. അങ്ങനെ തടിക്കൊരു വിഷമം വന്നില്ല. പക്ഷേ ഈ അന്ത് പൊയ്യത്തവയിലെ കണ്ടപ്പോ ഒരേ സൈഡുകൾ കടന്നിട്ട് അതേ മലക്ക ഒരേ സൈഡിൽ കടന്നിട്ട് ചിരിയൊക്കെ മരിയിട്ട് അങ്ങനെ കാട്ടി തിരെ കാട്ടി അപ്പുറം പോകണില്ല. ഒരു തെല്ലും എനിക്കില്ല. കൈ ഒരു തെല്ല് കടന്ന ഉടകി തെല്ലാം അപ്പുറം ഇപ്പുറം മേലുകും കീഴുകും ആവൂടല്ലാണ്ട് കാലും എടുക്കുകയാവില്ല. കാലിന്റെ ഒരു തെല്ല് പോലും അനക്കുകയാവില്ല. മറകെട്ടിയത് പോലെ ഉള്ളൂ. അങ്ങനെ കണ്ടിട്ട് വിഷമമായി പോയി. നാളെ കേട്ട നിങ്ങൾക്ക് വിസർജനത്തിലുള്ള ഉസ്താദേ പോരട്ട് വർഷത്തിൽ വെച്ചിട്ട് നന്റെ പൊന്നുപോലെ നോക്കിയ നന്റെ ഉമ്മ ഒന്ന് ഉസ്താദേ ആ ഉമ്മ വന്നിട്ട് നന്റെ എല്ലാ വിസർജനങ്ങളും ക്ലിയർ ചെയ്ത് പോണ്ട് ഉസ്താദേ മുമിനീങ്ങളെ ഒന്ന് ആലോചിക്കണം. അയാൾ നിങ്ങളൊട്ടിക്ക് ഓരോ ചോദ്യം കേട്ടിട്ട് ഉസ്താദെ നക്ക് നിസ്കരിക്കവുള്ള എന്തെങ്കിലും തെരുവുണ്ട ഉസ്താദേ നക്ക് ഇബാദത്തെടുക്കുകയില്ല നക്ക് നിസ്കരിക്കുകയില്ല നോമ്പനുഷ്ഠിക്കുകയില്ല അല്ലെങ്കിൽ ഇബാദത്ത് നിസ്കരിക്കുകയില്ല ഒരു തെരു നക്ക് ഉണ്ട ഉസ്താദേ അപ്പന്നാണ് ചൊല്ല. പക്ഷേ ഒരു മനുഷ്യകെ അതേ നിന്റെ നിസ്കരിക്കുകയോ തീരില്ലെങ്കിൽ ദക്ഷിനിസ്കരിക്കാം. ദക്ഷിനിസ്കരിക്കുകയോ തീരില്ലെങ്കിൽ കടന്ന് നിസ്കരിക്കാം. കടന്ന് നിസ്കരിക്കുകയോ തീരില്ലെങ്കിൽ വലത്ത സൈഡുകളും അല്ലെങ്കിൽ ഇടത്ത സൈഡുകളും കടന്ന് നിസ്കരിക്കാം. അതല്ലെങ്കിൽ അവന്റെ കണ്ണുകൊണ്ടിട്ട് അവൻ ഇഷാറത്താക്കി നിസ്കരിക്കാം. അതല്ലെങ്കിൽ അവന്റെ പല്ലുകൊണ്ട് നിസ്കരിക്കാൻ തല്ലേ എന്നാ ഈ അന്ത് പൊയ്യത്തവയിൽ എന്ത് ചെയ്യണമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് നിത്യാശുദ്ധി തന്നെ
സ്ത്രീകൾ പാകുമ്പോൾ അവർ അശുദ്ധി തീർന്നാൽ പിന്നെ നിസ്കരിക്കാം. പക്ഷേ ആണുങ്ങൾ അങ്ങനെ അല്ലല്ലേ, ആണുങ്ങൾ എനി ടൈം നിസ്കരിക്കണേയല്ലേ, അവന്റെ ബുദ്ധി സ്ഥിരത്തിൽ ഇട്ടിടത്തോളം അവൻ എനി ടൈം നിസ്കരിക്കണല്ലേ. പക്ഷേ ഈ അന്തുപയ്യത്ത് പേരിന് ബുദ്ധി വെറും ഉപദ്രവം വന്നിട്ടില്ല, നല്ല സ്ഥിരതയുണ്ട്. പക്ഷേ തടിയും മൂത്രം ഇങ്ങനെ വെളിഞ്ഞു പോകണ്ടേക്ക് അതിന് സ്റ്റോപ്പ് ഇല്ല, കൺട്രോൾ ഇല്ല. എനി ടൈം മൂത്രം ഇങ്ങനെ പോയോണ്ടിക്കല്, അതുകൊണ്ട് നക്ക് നിത്യാശുദ്ധിയായതുകൊണ്ട് നക്ക് ഊതിയെടുക്കാവുന്നല്ലേ. എനി ടൈം നജസ്സിക്കളല്ലേ നിന്റെ തടിയില്, അതുകൊണ്ട് നാളെ ശുദ്ധിയായിട്ട് കാര്യമില്ല. നാളെ എങ്ങനെ നിസ്കരിക്കട്ട് ചെന്നിട്ട് വിഷമത്തിൽ ഇങ്ങനെ കേട്ടപ്പ നാളെ ചെന്നുപോയ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു കണ്ട് കാണിച്ചിടത്തോളം നിങ്ങൾ സഹിച്ചു പോയിടാറില്ലേ. നിങ്ങൾ തെരിട പോലെ നിസ്കരിക്കൂ, അള്ളാഹു നിങ്ങൾക്ക് മാഫാക്കി തരുവാ. നിങ്ങൾക്ക് തെരിട പോലെ നിസ്കരിക്കൂ. കാരണം ഉദു എടുക്കുന്നത് കണ്ടെങ്കിൽ എനിച്ചു പോണകാവില്ല. ഇനി ഉദു എടുത്ത് എന്നെ കണ്ടെങ്കിൽ മൂത്രം ഇങ്ങനെ അറിഞ്ഞു പോയോണ്ടിരിക്കരു. എനി ടൈം അത് കൺട്രോൾ കിട്ടില്ല. ഇങ്ങനെ വിഷമത്തിൽ കഴിഞ്ഞിട്ട് ആ ഉമ്മ കണ്ടില്ലേ, പോണെട്ട് വർഷത്തോളം ഈ 10-38 വർഷ ചൊല്ലണകറ്റ ബാലക്കാരുടെ അതേ ശുശ്രൂഷ ആക്കില്ലേ. ആ ഉമ്മ ഞങ്ങളൊട്ടിക്കെ ചൊല്ലോളൂ, ഉസ്താദേ നിന്റെ മോള് നിൽച്ചിരിക്കുവാനാ, നിന്റെ മോള് അതേ റാഹത്ത് കിട്ടുവാ, നിന്റെ മോള് ഉഷാറാവാനാ. നമ്മെല്ലാവരും ചെന്ന് നിങ്ങളെ മോള് റാഹത്തായിട്ട് എണിച്ചിരിക്കുവച്ചു അതേ ഉഷാറാവാൻ. ആലിമീങ്ങളെ ദുവാങ്ങിയപ്പോഴും തങ്കന്മാരെ ദുവാവും നിങ്ങളെ മോള് കൊണ്ടു, അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ച് പോയിരണ്ട. നിങ്ങൾക്ക് വലിയ പതിനിറപ്പ് തന്നതോയിട, വലിയ കൂലി നിങ്ങൾ തന്ന കാരണന്റെ കൊണ്ടുണ്ട. ഈ മോണ്ട് നിങ്ങൾ ശുശ്രൂഷ ആക്കിയോണ്ടുള്ളാറല്ലേ. മോണ്ട് ഇനി ടൈം വന്ന് നോക്കി പിടിച്ചോണ്ട് കൺട്രോളിങ്ങും ജാവ് ഊണും ഉറക്കും ഇല്ലാണ്ട് മോണ്ട് നിങ്ങൾ സംരക്ഷണാക്കിയോണ്ടുള്ളാറല്ലേ. അതുകൊണ്ട് വലിയ പ്രതിഫലം നിങ്ങൾ കിട്ടിടും. ആവശ്യത്തിന് സന്തോഷമേ നിങ്ങളുള്ളേ. അള്ളാഹുക്കാരൻ നിങ്ങളൊന്നങ്ങനെയുള്ള വിഷമങ്ങളെ ദൂറാക്കിട്ട് നിന്നിട്ട് ദുആ ചെയ്തിട്ട് സമാധാനാക്കിട്ട് അങ്ങനെ നിങ്ങൾ വന്നൊരു വിഷയമുണ്ട് മുമ്പിനെ. നാളെ നിങ്ങളൊട്ടിക ചൊല്ലത്താ എന്തുകൊണ്ടിട്ട് അന്തുപൊയ്യത്തെ പേര് ലോകമെമ്പാടും തിരിഞ്ഞു പോയ. കാരണം എന്റെ മുട്ടത്തിലൊരു ലാപ്ടോപ്പും വെച്ചത്, എന്നിട്ട് മുട്ടത്തിലൊരു അതേ മൊബൈലും ഉണ്ട്. നാശം നല്ല കൈക്കെല്ലാം അപ്പുറം ഇപ്പുറം പോകുന്നുണ്ട്. ചിരിയൊക്കെ ഒന്നും ആവില്ല. അവിടേക്ക് കടഞ്ഞ അവിടേക്ക് കൈ അപ്പുറം ഇപ്പുറം പോകുന്നുണ്ട്. കൈയുടെ രണ്ട് പരത്തി പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം അടയാളപ്പെടുത്തിട്ട് മൊബൈൽ പിടിച്ചിട്ട് അതുപോലെ ലാപ്ടോപ്പും എല്ലാം ഉണ്ട്. അതിന് മാലിന്യങ്ങളെ വാങ്ങി സെൻഡ് ചെയ്യരുത്. അതുപോലെ ഇന്റർനെറ്റിൽ ഇടി താലിമീങ്ങളെ വാങ്ങിങ്ങേണ്ട കണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ സദസ്സിങ്ങേണ്ട കണ്ടെങ്കിൽ, എവിടെങ്കിലും പല്ലി കുടിങ്ങേണ്ട കണ്ടെങ്കിൽ, എവിടെങ്കിലും ഉറുസിങ്ങേണ്ട കണ്ടെങ്കിൽ, അങ്ങനെ ജീനിയുടെ പ്രവർത്തനങ്ങൾ കടന്നവിടുകയെ ചെയ്തോണ്ടുണ്ട്. കടന്നവിടുക ജീന്റെ വലിയ പ്രവർത്തനം ചെയ്തിട്ട് ഇടീ ലോകത്ത് ഇപ്പൊ അന്തുപൊയ്യത്ത് വെയില് തെരയാണ്ടില്ല. നാളെ പോലും അന്തുപൊയ്യത്ത് വെയില് ആദേശിച്ചിട്ട് അന്വേഷിച്ചിട്ട് പോകത്തോ. നാളെ പോയിടെ മാത്രമാണ് കാല് വായതില് കേട്ടേ മാത്രമല്ല, അതേ മൊബൈലിൽ നോക്കുമ്പോ വാട്സപ്പിലോ എല്ലാ ഡീറ്റെയിൽസും ഇട്ടിട്ട് ലാസ്റ്റ് ബൈ അന്തുപൊയ്യത്ത് വെയില് ചൊല്ലുമ്പോ നക്കതാ പൊയ്യത്ത് വെയിൽ മഹാനവന മഹതി അതേ മണവാട്ടിലെ ഇവിടെ സിയാറത്ത് ചെയ്തതുപോലെയാവുള്ളൂ. അതുപോലെ പൊയ്യത്ത് വെയില് അന്തുടയുന്നതിനെ കാണാൻ സാധിക്കുന്നുണ്ടോ? നാദാ പൊയ്യത്ത് വെയിലേക്ക് പോയപ്പ ഇത്രത്തോളുള്ള വിശേഷങ്ങളെന്നൊക്കെ കാണാൻ സാധിച്ചേണ്ടി കണ്ടെങ്കിൽ മുങ്ങിനെ ആദ്യത്തും ആരോഗ്യവും മുല്ലനങ്ങ. കണ്ണുകൊരു സമസ്യയില്ലല്ലേ, കാതുകൊരു സമസ്യവും ഇല്ലല്ലേ, നാക്കുകൊരു പ്രോബ്ലമും ഇല്ലല്ലേ, നല്ല ഹാർട്ടുകളും കിഡ്നികളും ലങ്സുകളും നല്ല ആരോഗ്യമല്ലേ, നല്ല നടത്തത്തിനൊരു കുറവും ഇല്ലല്ലേ, നല്ല പിടിത്തത്തിനൊരു കുറവും ഇല്ലല്ലേ, നല്ല ബുദ്ധിക്കൊരു കുറവും വന്നിട്ടില്ലല്ലേ. ഇത്രത്തോളം നല്ല ആരോഗ്യത്തിന് നടപ്പു എത്ര ശുക്ര ചെയ്തെങ്കിലും അയ്യാവ മുങ്ങിനെ. ആ റബ്ബ് ശുക്ര ചെയ്യേണ്ട രൂപം എങ്ങനെ കൊണ്ടുണ്ട? നന്നായി ഇബാദത്തെടുക്കലല്ലേ. എനിക്ക്
സംസ്കാരവും നോബുമായിട്ടോ സൽക്കർമ്മങ്ങളായിട്ടോ സ്വതക്കകളുമായിട്ട് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നല്ലാതെ റബ്ബക്ക് ശുക്രാവേണ്ടവരല്ലേ. അന്തു പയ്യത്തെ കഴിയുമ്പോൾ ഇന്നത്ര അതിനെക്കാട്ടിട്ട് അബ്ബർ ചോദ്യമല്ലേ നാളെ റബ്ബുടെ മുട്ട നമുക്കിടേ. കാരണം എന്തേ, അന്ത് പൊയ്യത്തെ വേള് കടന്നിട്ട് എന്നേണ്ട് കണ്ടെങ്കിൽ, കടന്നിട്ട് എല്ലാ ദീനിയുടെ പ്രവർത്തനമാക്കിയിട്ട് എന്നേണ്ട് കണ്ടെങ്കിൽ ആദ്യത്തും ആരോഗ്യവും നടക്കവും പിടിക്കവും ചെയ്ത നങ്ങൾ അതേ നിങ്ങൾ യന്ത്ര പ്രവർത്തനാക്കിയ പല്ലിടെ കാര്യം ചൊല്ലുമ്പോ, പല്ലിന് സഹായിക്കോണോണ്ട് ചൊല്ലുമ്പോ നിങ്ങൾ ദൂരായില്ലേ. 10 രൂപ കൊടുക്കുക ചൊല്ലുമ്പോ നിങ്ങൾ വിഷമിച്ചില്ലേ. അത് നണ്ടൊട്ടുക ഇല്ലാണ്ട് നിങ്ങൾ ചൊന്ന് പോയില്ലേ. നിങ്ങൾ പിന്നെ തണ്ടാണ്ട് ചൊന്നില്ലേ. മിനാരത്തിന് സഹായിക്കണം നല്ല നല്ല മുഖ്മിനീങ്ങ ഉള്ളാറ് സഹായിച്ച ഉള്ളാറ് അങ്ങനെയൊന്നെങ്കിലും ദുനിയാവും മാത്രത്തിലും അള്ളാഹു സഹായിക്കട്ടേ. അതുപോലെ ദീനിനെ സഹായിക്കണങ്ങ, ഉസ്താദന്മാർക്ക് പള്ളിക്ക് ഭക്ഷണം കൊടുത്ത് സഹായിക്കണങ്ങ ഉള്ളാറ്, അതുപോലെ പള്ളിയുടെ ഉസ്താദന്മാരെ അലിമീങ്ങളെ മഹബത്ത് വയ്ക്കണങ്ങ ഉള്ളാറ്, എനിയിട്ട് റബ്ബുമായിട്ട് ദ്വാർന്നോട്ടും മുനാജാത്തും ചെയ്തുകൊണ്ട് ഇക്കിടങ്ങ ഉള്ളാറ്. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നന്നായിട്ട് റബ്ബുവി ഇബാദത്തുമായി കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. ഞങ്ങളുടെ കൈകാലുകൾ കണ്ണുകൾ കാതുകൾ അതുപോലെ ശരീരത്തിന്റെ എല്ലാ പാർട്സുകളും നാളെ മഹ്ശറിൽ വെച്ച് നമുക്ക് ഗുണമായി ശാസ്തി നിർത്തുന്നതിൽ റബ്ബ് തൗഫീക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നന്നായി ഇബാദത്തിൽ കുറച്ചെടുത്തു പോകണം. ഇനി റജബും ശഅബാനും റമളാനും നല്ല നല്ല മാസങ്ങൾ വേണ്ടി സ്വതക്കത്തെ തീർന്നു.